ഹായ് ഫ്രണ്ട്സ്, ഞാൻ സിബി. ഏതൊരു മത്സര പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ബേസിക്സ് മുതൽ ഇന്ന് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ബേസിക് ആൻഡ് ഹയസ്റ്റ് ലീഗൽ ഡോക്യുമെൻ്റ് ഓഫ് എ കൺട്രി. എന്താണ് ബേസിക് ആൻഡ് ഹയസ്റ്റ് ലീഗൽ ഡോക്യുമെൻ്റ് ഓഫ് എ കൺട്രി? അതായത് ഒരു പരമാധികാര രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമാവലിയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഏതൊരു രാജ്യത്തിൻ്റെയും ബേസിക് ആൻഡ് ഹയസ്റ്റ് ലീഗൽ ഡോക്യുമെൻ്റ് ഓഫ് എ കൺട്രി എന്ന് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഡെഫിനിഷനായിട്ട് പറയാം. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്ക് ഏത് വേർഡിൽ നിന്നാണ് വന്നത്? കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് ഫോം ചെയ്തത്. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ടു എസ്റ്റാബ്ലിഷ് എന്നാണ് ഈ വേർഡിൻ്റെ മീനിങ്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനല്ല, കോൺസ്റ്റിറ്റ്യൂഷനെ പൊതുവായി രണ്ടായി തരംതിരിക്കാം. റിട്ടൺ എന്നും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും നമുക്ക് രണ്ടായി തരംതിരിക്കാം. അത് എങ്ങനെയാണ്, എന്തിൻ്റെ ബേസിസിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ റിട്ടൺ എന്നും അൺറിട്ടൺ എന്നും തരംതിരിക്കുന്നത്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് മോസ്റ്റ് ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ആർ റിട്ടൺ ഡൗൺ ഇൻ വൺ ഓർ മോർ ഡോക്യുമെൻറ്റ്സ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതായത് എഴുതപ്പെട്ടതാണ്, അതിൻ്റെ നിയമങ്ങളെല്ലാം തന്നെ, ബേസിക് പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ എഴുതപ്പെട്ടതാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിളായിട്ട് ഏത് പറയാം? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന് എക്സാമ്പിളാണ്. ഞാനിത് പറയാൻ കാരണം, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ ഏറ്റവും സ്മോളസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതായത് 7 ആർട്ടിക്കിൾസ് മാത്രമേ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന് ഉള്ളൂ. അതായത് ഇനി അടുത്തത് അൺറിട്ടൺ. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് പറയുന്ന പോലെ തന്നെയാണ്. ദിസ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് മേജർ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് ഇൻ എ റിട്ടൺ ഫോം. അപ്പോൾ അത്, അതായത് എഴുതപ്പെട്ടതല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും അത്? ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് കസ്റ്റംസ്, കൺവെൻഷൻസ്, ട്രഡീഷൻസ് ആൻഡ് സം റിട്ടൺ ലാസ് ആണ്. അത് എങ്ങനെയായിരിക്കും ഫോം ചെയ്തത്? ആസ് എ റിസൾട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ മുഖേന ഉണ്ടായതായിരിക്കും. അപ്പോൾ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള എക്സാമ്പിളാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനും ഇസ്രായേൽ കോൺസ്റ്റിറ്റ്യൂഷനും. നമുക്ക് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ഒരു ഭരണഘടനയുള്ള കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും USA അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനും. എന്നാൽ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമങ്ങളൊന്നും എഴുതപ്പെടാത്തതാണ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും എഴുതപ്പെട്ടില്ല എന്നുള്ളതല്ല, മേജർ പാർട്ടും എവല്യൂഷനിലൂടെ ഉണ്ടായതാണ് എന്നുള്ളതാണ് അൺറിട്ടൺ. അതിന് എക്സാമ്പിളാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇസ്രായേൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തതായി വീണ്ടും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ രണ്ടായി തിരിക്കാം, റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്നുള്ളതാണ്. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തിൻ്റെ ബേസിസിലാണ്? അതിൻ്റെ മോഡ് ഓഫ് അമെൻമെൻറ്റിൻ്റെ ബേസിസിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്നിങ്ങനെ വീണ്ടും തരംതിരിക്കാം. റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് പറയുന്ന പോലെ തന്നെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് വിച്ച് ക്യാൻ ബി അമെൻഡഡ് ഓൺലി ബൈ എ സ്പെഷ്യൽ പ്രൊസീജിയർ. ഒരു സ്പെഷ്യൽ പ്രൊസീജിയറിലൂടെ മാത്രമേ ആ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്? അമേരിക്ക, USA, കാനഡ, സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ, ഈ കൺട്രീസിൻ്റെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളത് പറയാം. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് അമെൻഡഡ് ഈസിലി ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്. അതായത് പാർലമെൻറ്റിൻ്റെ സിമ്പിൾ മെജോറിറ്റിയുടെ ഉപയോഗിച്ച് നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റും ആ കോൺസ്റ്റിറ്റ്യൂഷനെ. അത്തരം കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യം എന്നൊരു രാജ്യത്തിന് എക്സാമ്പിൾ ഏതാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷന് എക്സാമ്പിളാണ്.
ഇപ്പോൾ മനസ്സിലായല്ലോ കോൺസ്റ്റിറ്റ്യൂഷനെ മെയിനായിട്ടും റിട്ടണെന്നും അൺറിട്ടണെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. എന്താണ് അതിൻ്റെ എക്സിസ്റ്റൻസ്, എങ്ങനെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ റിട്ടണെന്നും അൺറിട്ടണെന്നും തരംതിരിച്ചത്. അടുത്തതായി എന്താണ് അതിൻ്റെ ആ മോഡ് ഓഫ് അമെൻമെൻറ്റിൻ്റെ ബേസിസിൽ നമ്മൾ റിജിഡ് എന്നും ഫ്ലെക്സിബിൾ എന്നും കോൺസ്റ്റിറ്റ്യൂഷനെ തരംതിരിച്ചു. അതെങ്ങനെയാണെന്നും അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്നും എല്ലാവരും പഠിച്ചിരിക്കണം, കാരണം മുൻപ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. അടുത്തതായി ഞാൻ ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് പറയാം. ആദ്യമായി ലാർജസ്റ്റ് ഡെമോക്രസി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഡെമോക്രസിയാണ്. അടുത്തതായി ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും വലുതാണ് ഏത്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. എന്നാൽ ഏറ്റവും ചെറുത് ഏതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അമേരിക്കൻ ഭരണഘടനയാണ് ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന. അടുത്തതായി നമ്മൾ ഇത് മുൻ പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയേഴ്സ് ഇന്ത്യ ടു ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയെ എങ്ങനെയാണ് പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയെക്കുറിച്ച് എങ്ങനെയാണ് ഇന്ത്യയെ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് മുൻ പരീക്ഷയ്ക്ക്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ ഡിക്ലെയർ ചെയ്തിരിക്കും ദിസ് ടു ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, സ്റ്റേറ്റുകളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ. അടുത്തതായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്. നമ്മുടെ സിസ്റ്റം എന്താണ്, ഒരു പാർലമെൻ്ററി സിസ്റ്റമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ, നമ്മുടെ ഇന്ത്യൻ പാർലമെൻ്ററി സിസ്റ്റമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അടുത്തതായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റിജിഡ് ഫ്ലെക്സിബിൾ ഒക്കെ എന്താണ് ഞാൻ മോഡ് ഓഫ് അമെൻമെൻ്റിൻ്റെ ബേസിസിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്താണ്, അതെന്താണ്, റിജിഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ എങ്ങനെ പറയാം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പാർഷ്യലി റിജിഡ് ആൻഡ് പാർഷ്യലി ഫ്ലെക്സിബിൾ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർഷ്യലി റിജിഡും പാർഷ്യലി ഫ്ലെക്സിബിളുമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എന്തൊക്കെ പ്രത്യേകതയുണ്ട്, ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലിക അവകാശങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്, ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അടുത്തതായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി സെഡ് ആസ് ഇറ്റ് ഈസ് എ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻറ്റർ. ഇറ്റ് ഈസ് എ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻറ്റർ. എന്താണ് ഒരു ഫെഡറൽ സ്ട്രോങ് സെൻറ്റർ ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നത്. അടുത്തതായി യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസി, അതായത് പ്രായപൂർത്തി വോട്ടവകാശം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും, അതായത് 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം നൽകുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന എന്താണ്, ഒരു സെക്യുലർ ആണ്, ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയാൻ കാരണം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന ഇങ്ങനെ ഒരു സ്റ്റാറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് കാരണമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഫീച്ചർ കാരണമാണ് ഇങ്ങനെ സെക്യുലർ എന്നുള്ള ഒരു ഫീച്ചർ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ എങ്ങനെ ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി ആകുന്നത്, അതായത് എല്ലാ മതങ്ങൾക്കും എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു, അതായത് ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. ഇതൊക്കെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഫീച്ചർ കാരണമാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അടുത്തതായി പിന്നെ എന്തൊക്കെയുണ്ട്, ഇനി നമുക്ക് പറയാനാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകൾ എന്തെന്ന് പറയുന്നു, മൗലിക കടമകൾ എന്തെന്ന് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നു, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഈ ഫീച്ചേഴ്സ് പറയാം. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഡെമോക്രസിയാണ് നമ്മുടെ ഇന്ത്യ ഏറ്റവും വലിയ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ലോങ്സ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, എ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയേഴ്സ് ഇന്ത്യ ടു ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, സ്റ്റേറ്റ്സിൻ്റെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ പാർലമെൻ്ററി സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു തരുന്നത്. നമുക്ക് ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷസ് എ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്.
അടുത്തതായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് മോഡ് ഓഫ് അമെൻമെൻറ്റിൻ്റെ ബേസിസിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർഷ്യലി റിജിഡ് ആൻഡ് പാർഷ്യലി ഫ്ലെക്സിബിൾ ആണ്. അടുത്തതായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻസ് എന്തിന് കൊടുക്കുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സിന് മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പൊ ഇതെല്ലാം ഞാൻ പിന്നീടൊരു വിശദമായി നമുക്ക് ഇതെല്ലാം തന്നെ പഠിക്കാനുണ്ട്, അത് പ്രത്യേകിച്ച് ക്ലാസ് ചെയ്യുന്നതാണ്. അടുത്തതായി ഒരു ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻട്രൽ, അതായത് എന്താണ്, ശക്തമായ കേന്ദ്രത്തോടുകൂടി ഒരു ഫെഡറേഷൻ നമുക്ക് വിഭാവനം ചെയ്യുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ പ്രായപൂർത്തി വോട്ടവകാശം നൽകുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്, ഇന്ത്യ ഒരു സെക്യുലർ ആണ്. അതുപോലെ ഇന്ത്യ എന്തൊക്കെയാണ് കുറച്ച് ഫീച്ചേഴ്സ്, ഇന്ത്യ കുറേ കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഫീച്ചേഴ്സ് ഫ്രം മെനി കൺട്രീസ്, വേറെ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കുറേ ഫീച്ചേഴ്സ് നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അടുത്തതായി ഇനി പറയാനുള്ളത്, ഇനി ഇന്ത്യയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന ആശയം, ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്, ഒരു ഐഡിയ ആദ്യമായി മുന്നോട്ട് വെച്ചത് എം എൻ റോയി ആണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് എം എൻ റോയി ആണ്. എം എൻ റോയി ഏതിലൂടെയാണ്, ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. ഏത് ബുക്കാണ്, ദ ഇന്ത്യൻ പാട്രിയോട്ട്. അപ്പോൾ ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന ബുക്കിൻ്റെ രചയിതാവ് ആരാണ്, ഹു ഇസ് ദ ഓതർ ഓഫ് ഇന്ത്യൻ പാട്രിയോട്ട്, അത് എം എൻ റോയി ആണ്. അടുത്തതായി ഈ എം എൻ റോയി എന്തൊക്കെയാണ് പ്രത്യേകത, ഹി ഇസ് ദ ഫാദർ ഓഫ് പീപ്പിൾസ് പ്ലാൻ, അതായത് ജനകീയ ആസൂത്രണത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് എം എൻ റോയി ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് എം എൻ റോയി. അതുപോലെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനും ആരാണ്, എം എൻ റോയി ആണ്. അടുത്തതായി എം എൻ റോയി എഴുതിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇത് പല ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം തന്നെ പ്രീവിയസ്ലി PSC SSC പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നുള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ടും എല്ലാവരും പഠിക്കണം, PSC അല്ലെങ്കിൽ SSC എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം ഞാൻ ഈ പറയുന്ന എല്ലാ പോയിന്റ്സും പഠിക്കേണ്ടതാണ്. ഇതെല്ലാം പ്രീവിയസ്ലി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അടുത്തതായി ഇദ്ദേഹം സ്ഥാപിച്ച മറ്റൊരു പാർട്ടിയാണ് RDP, അതായത് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. RDPയുടെ സ്ഥാപകനാണ് എം എൻ റോയി. അപ്പോൾ എന്തൊക്കെയാണ് എം എൻ റോയിയെക്കുറിച്ച് പറഞ്ഞത്, നമുക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് എം എൻ റോയിയാണ്. അദ്ദേഹം ഏത് ബുക്കിലൂടെയാണ്, ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലൂടെയാണ് ഇങ്ങനെ ഒരു ആശയം പങ്കുവെക്കുന്നത്, കൊണ്ടുവരുന്നത്. അതുപോലെ ഹി ഈസ് ദ ഫാദർ ഓഫ് പീപ്പിൾസ് പ്ലാൻ, ജനകീയ ആസൂത്രണത്തിൻ്റെ ഉപജ്ഞാതാവാണ് എം എൻ റോയി. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ്. അതുപോലെ RDP റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകനാണ് എം എൻ റോയി. അതുപോലെ ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്തത് സ്വരാജ് പാർട്ടി, ഇനി അടുത്തായി പറയുന്നത് അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആദ്യമായി ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്ഥാപിതമായ വർഷം, ആരാണ് സ്ഥാപിച്ചത്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി ദാറ്റ് ഡിമാൻഡഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം. ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നു സ്വരാജ് പാർട്ടി. അത് എന്നാണ് ഫോം ചെയ്തത്, 1923 സ്വരാജ് പാർട്ടി സ്ഥാപിതമായത്. ആരാണ് സ്ഥാപിച്ചത്, മോത്തിലാൽ നെഹ്റുവും CR ദാസുമാണ്. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫാദറായ മോത്തിലാൽ നെഹ്റുവും CR ദാസുമാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എല്ലാവരും പഠിക്കുക. അടുത്തതായി ഇനി ഒരു നമുക്ക് ഒരു ഭരണഘടന വേണമെന്ന്
ആദ്യമായി ആവശ്യപ്പെട്ട INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെഷൻ ഏതായിരുന്നു? INCയുടെ സെഷൻസ് എല്ലാം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സെഷൻസ് ഉണ്ട്. അതെവിടെ വെച്ച് നടന്നു, ഏത് വർഷമാണ്, ആരാണ് പ്രിസൈഡ് ചെയ്തത്, ഇതെല്ലാം നമുക്ക് ഹിസ്റ്ററിയിൽ ഞാനൊരു ക്ലാസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം INC പറയുമ്പോൾ ഇതെല്ലാം പഠിക്കാം. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, INC അതായത് ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി പറഞ്ഞ INC സെഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ബോംബെ സെഷൻ 1935ലെ ബോംബെ സെഷനാണ് ആദ്യമായി ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട INC സെഷൻ. ഓക്കെ, അടുത്തതായി ഈ INC സെഷനിൽ ആരാണ് പ്രിസൈഡ് ചെയ്തത്? ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രസിഡന്റ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രസിഡന്റ് ഓഫ് 1935 ബോംബെ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്തതായി എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടുത്ത ഒരു സെഷൻ, ഏത് സെഷനാണ് ഒരു ഒഫീഷ്യലി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് വേണമെന്ന് ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്തത് ഏതാണ്? ഫയസ്പൂർ സെഷൻ. ഒരു ഒഫീഷ്യലി ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്ത INCയുടെ സെഷനാണ് ഫയസ്പൂർ സെഷൻ. ഫയസ്പൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അത് ഏത് വർഷത്തെ സെഷനാണ്? 1937ലെ ഫയസ്പൂർ സെഷനാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്ത INCയുടെ സെഷൻ. അപ്പോൾ ഈ സെഷനിലെ ആരാണോ പ്രിസൈഡ് ചെയ്തത്, പ്രസിഡന്റ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഫയസ്പൂർ സെഷനിലെ INC പ്രസിഡന്റ്. മനസ്സിലായല്ലോ. എം എൻ റോയിയെ കുറിച്ച് പറഞ്ഞു, നമുക്ക് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നൊരു ഐഡിയ ആദ്യമായി പറഞ്ഞൊരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ MN റോയിയാണ്. അതേസമയം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പറഞ്ഞത് സ്വരാജ് പാർട്ടി ആയിരുന്നു. 1923ലാണ് സ്വരാജ് പാർട്ടി ആരാണ് നേതാക്കൾ, ആരൊക്കെയാണ്? മോത്തിലാൽ നെഹ്റുവും CR ദാസുമാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. അതുപോലെ INCയുടെ ഏത് സെഷനാണ്? ബോംബെ സെഷൻ 1935. രാജേന്ദ്ര പ്രസാദാണ് അത് പ്രിസൈഡ് ചെയ്തത്. അതുപോലെ ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്തത് ഫയസ്പൂർ സെഷൻ, മഹാരാഷ്ട്രയിൽ നടന്ന ഫയസ്പൂർ സെഷൻ 1937ല് ജവഹർലാൽ നെഹ്റു ആണ് ആ സെഷൻ പ്രിസൈഡ് ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി പറയാം. വളരെ നമുക്കൊന്ന് ഷോർട്ടായിട്ട് പറയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ദ ബേസിക് ആൻഡ് ഹയസ്റ്റ് ലീഗൽ ഡോക്യുമെന്റ് ഓഫ് എ കൺട്രി. അത് ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഫോം ചെയ്തത്. അത് നമ്മുടെ അതിൻ്റെ ബേസിസിൽ നമ്മുടെ നാലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ തരംതിരിക്കാം. എന്താണ് അത് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ബേസിസിൽ റിട്ടൺ അൺറിട്ടൺ എഴുതപ്പെട്ടതും ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും തരംതിരിക്കുന്നു. അതുപോലെ തന്നെ മോഡ് ഓഫ് അമെൻമെൻറ്റിൻ്റെ ബേസിസിൽ റിജിഡ് എന്നും ഫ്ലെക്സിബിൾ എന്നും പറയുന്നു. ഏതൊക്കെ കൺട്രീസ് ആണ് ഇങ്ങനെയുള്ളതെന്നുള്ള എക്സാമ്പിളെല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞു. ഒരു ലാർജസ്റ്റ് ഡെമോക്രസിയാണ് പിന്നെ വേൾഡിലെ. അതുപോലെ തന്നെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഒരു പാർലമെൻ്ററി സിസ്റ്റമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യക്ക് ഒരു പാർലമെൻ്ററി സിസ്റ്റമാണുള്ളത്. അതൊരു പാർഷ്യലി റിജിഡ് ആൻഡ് പാർഷ്യലി ഫ്ലെക്സിബിൾ ആണ്. അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇതൊരു ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻട്രൽ, അതായത് ശക്തമായ കേന്ദ്രത്തോടു കൂടി ഒരു ഫെഡറേഷനാണ് നമുക്കിത് വിഭാവനം ചെയ്യുന്നത്. അടുത്തതായി പ്രായപൂർത്തി വോട്ടവകാശം നമുക്ക് തരുന്നു. അടുത്തതായി സെക്യുലറാണ്. അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വേറെ കൺട്രീസിൽ നിന്നും എല്ലാം കുറച്ച് ആശയങ്ങൾ കടമെടുക്കുന്നു. ഇത്രയുമാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്താണ്, ഞാൻ അടുത്ത ക്ലാസ്സിൽ, ഇനി ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തിന് കാരണമായ കുറേ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ലെസണുമായിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ വരാം. താങ്ക് യു.